നമസ്കാരം. രണ്ടാമത്തെ താമര കേരളത്തിൽ വിരിയിക്കാനുള്ള വ്യക്തമായ കണക്കുകൂട്ടലിലാണ് ബി ജെ പി നേതൃത്വം. കേരളം ബി ജെ പിക്ക് വളക്കൂറുള്ള മണ്ണാണെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ ബി ജെ പി തെളിയിച്ചു കഴിഞ്ഞു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തിരുവനന്തപുരത്ത് താമര കൂടുതൽ കരുത്തോടെ വേരുറപ്പിക്കാനുള്ള മികച്ച നേട്ടം തലസ്ഥാന ജില്ലയിൽ ഉണ്ടാകുമെന്നാണ് ബി ജെ പി സംസ്ഥാന സമിതിയിൽ അവതരിപ്പിച്ച കണക്ക് വ്യക്തമാക്കുന്നത്. ജില്ലയിലെ ബി ജെ പിയുടെ വോട്ടുവർദ്ധന ഭീഷണിയാണെന്നും നഗരസഭാ ഭരണം കൈവിടാമെന്നുമുള്ള സി പി എമ്മിന്റെ സ്വയം വിമർശനം ശരിവെക്കുന്നുമുണ്ട്. നഗരസഭയിലെ 100 സീറ്റിൽ 35 സീറ്റിലാണ് ബി ജെ പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. ബി ജെ പി ശക്തി തെളിയിച്ചാൽ ആദ്യം പോകുന്നത് കോർപ്പറേഷൻ ഭരണമായിരിക്കുമെന്ന് സി പി എമ്മിന് ആശങ്കയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം കൂടുതൽ വിജയം സമ്മാനിക്കുമെന്ന പ്രതീക്ഷയിൽ ബി ജെ പിയും നിൽക്കുന്നുണ്ട്. ബി ജെ പി സംസ്ഥാന സമിതിയിൽ നേതൃത്വം അവതരിപ്പിച്ച കണക്കനുസരിച്ച് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നഗരസഭയിലെ 100 വാർഡുകളിൽ 70 വാർഡുകളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി 1-ാം സ്ഥാനത്തെത്തി. 15 വാർഡുകളിൽ 2-ാം സ്ഥാനത്തും. നെയ്യാറ്റിങ്കര മുനിസിപ്പാലിറ്റിയിൽ 2-ാം സ്ഥാനത്തെത്തി. 22 പഞ്ചായത്തുകളിൽ 7 എണ്ണത്തിൽ 1-ാം സ്ഥാനത്തെത്തി. 5 ഇടത്ത് 2-ാം സ്ഥാനത്തും. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ LDFന്റെ കൈവശമുള്ള 3 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ബി ജെ പി മുന്നേറിയത്. വട്ടിയൂർക്കാവിലും നേമത്തും കഴക്കൂട്ടത്തും ബി ജെ പി ലീഡ് നേടി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 മണ്ഡലങ്ങളിലും ബി ജെ പി 2-ാം സ്ഥാനത്തായിരുന്നു. നേമത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന 12,041 വോട്ടിന്റെ ലീഡ് ഇത്തവണ 22,126 ഉയർന്നു. ബി ജെ പി ആദ്യമായി നിയമസഭയിലേക്ക് അക്കൗണ്ട് തുറന്നത് 2016 നേമത്താണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് വിജയിച്ച LDF സ്ഥാനാർത്ഥി വി ശിവൻകുട്ടിയുടെ ഭൂരിപക്ഷം 3,949 വോട്ട് മാത്രമാണ്. ജാഗ്രതയോടെ പ്രവർത്തിച്ചാൽ ബി ജെ പിക്ക് നേമം മണ്ഡലം പിടിക്കാനാകുമെന്ന് നേതൃത്വം വിശ്വസിക്കുന്നുണ്ട്. ബി ജെ പിക്ക് വേരുറപ്പുള്ള വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8,162 വോട്ടിന്റെ ലീഡുണ്ടായി. കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി 2-ാം സ്ഥാനത്തായിരുന്നു. കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ 10,842 വോട്ടാണ് ലീഡ്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്കാണ് ഇവിടെ 2-ാം സ്ഥാനം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 63,698 വോട്ടുകളാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായ വി മുരളീധരൻ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ നേടിയത്. UDFനും LDFനും വോട്ട് കുറഞ്ഞു. 2014 തെരഞ്ഞെടുപ്പിൽ 1,00,000 വോട്ടിൽ താഴെ മാത്രം ലഭിച്ച മണ്ഡലത്തിലാണ് ബി ജെ പി വലിയ വളർച്ച നേടിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും വോട്ട് നിലയിൽ 3-ാം സ്ഥാനത്തായ ബി ജെ പി ഇത്തവണ ആറ്റിങ്ങലിലും കാട്ടാക്കടയിലും മുന്നിലെത്തി. ഇടതുകോട്ടയായ ആറ്റിങ്ങലിലെ മുന്നേറ്റം സി പി എമ്മിനെ ഞെട്ടിച്ചു. ഇരു മുന്നണികളും ശക്തരായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയില്ലായിരുന്നെങ്കിൽ തൃശൂരിനു പുറമെ ആറ്റിങ്ങലിലും ബി ജെ പി വിജയിക്കുമായിരുന്നു എന്ന് കരുതുന്നവരുണ്ട്. സി പി എമ്മിലെ അതൃപ്തി മുതലെടുത്ത് കൂടുതൽ വോട്ടുകൾ നേടാനും ബി ജെ പി ശ്രമിക്കുന്നുണ്ട്. മുതിർന്ന നേതാക്കളെ ഇതിനായി ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Artigal Ambalathra and Evergreens Luxury Villas near Tirumala. Call 90482-5599. Jyotis Building Promoters Private Limited, Thiruvananthapuram.